സ്മോക്കിംഗ് ഇസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ശരിക്കും വിക്രം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് പറയാൻ പോലും നാണാവും. എന്താ സാർ റിംഗ് അഴിക്കുന്നത്? എല്ലാരും കൂടെ വിക്രമനെ പറഞ്ഞല്ലോ വലിയ മുഴുപ്പില്, അതുകൊണ്ടാ റിംഗ് അടിക്കേണ്ടി വന്നെ. അവനെ പോലെ നിങ്ങളും സ്റ്റിറോയിഡ് അടിക്കുന്നുണ്ടോ? ഇല്ല സർ. എന്താ? 1 ഇയർ ബോക്സിംഗ് ബാൻ ചെയ്തിരിക്കുക കേരളത്തിൽ നിന്നുള്ളവർക്ക്. ഇവിടെ ഇനി ഒരുത്തലും നിക്കണ്ട. ഔട്ട്, ഗെറ്റ് ഔട്ട്. കൃഷ്ണ, ഈ പ്ലേസ് ബാഡ്മിന്റൺ വേണ്ടി റെഡിയാക്ക്. നീ നിന്റെ അച്ഛനെ പോലെ ഞങ്ങൾ
അറിയോ, അന്ന് മാച്ചിൽ നീ എന്നെ ചീറ്റ് ചെയ്തല്ലേ കപ്പ് അടിച്ചത്. എന്റെ കപ്പ് തിരിച്ചാടാ. ഞാൻ ആരും ചീറ്റ് ചെയ്തൊന്നുമില്ല, ഞാൻ തരില്ല. എന്റെ കപ്പ് അടിച്ചു കൊടുക്കടാ. നിന്റെ അച്ഛൻ കാരണം ഈ നാടിന്റെ മാനോ പോയി. വിക്രമന്റെ സുഹൃത്താണെന്ന് പറയാൻ തന്നെ നാണോ. എന്തൊരു മാന്യനായിരുന്നു, ഇപ്പോഴല്ലേ മനസ്സിലായത്. അവൻ ഇത്ര നാളും മാന്യനായി ചമഞ്ഞ് നമ്മളെ പറ്റിക്കുകയായിരുന്നില്ലേ. മോൻ ചോദിച്ച ചോദ്യത്തിന് അമ്മയ്ക്ക് പറയാൻ ഒരുത്തരവില്ല ഇപ്പോ. പക്ഷേ ഈ ഒരവസ്ഥയില് നമ്മളിവിടെ ഉണ്ടാവരുത്, വേറെ എങ്ങോട്ടെങ്കിലും പോവാം. ഖനി, നീ എനിക്കൊരു വാക്ക് തരണം. ഇനി നീ ഒരിക്കലും ബോക്സിംഗ് ചെയ്യില്ലെന്ന്. Plants will take care of us. Save trees, save earth. മക്കളെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ആസ് പെർ യു എൻ റിപ്പോർട്ട്സ്, കാനഡയിലുള്ള ഓരോ വ്യക്തിക്കും 7000 വൃക്ഷങ്ങളും റഷ്യയിൽ 4000 അമേരിക്കയിൽ 700 വൃക്ഷങ്ങളും ഉണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഓരോരുത്തർക്കും വെറും 28 വൃക്ഷങ്ങളേ ഉള്ളൂ. എടാ രാമു, നമുക്ക് ഇവിടെ എത്ര മരങ്ങളുണ്ടടാ? ഒരു 4000 കാണേ. 4000 ഉണ്ടെങ്കിൽ ഓക്കേ അല്ലേ? നമ്മൾ അമേരിക്കക്കാളും സേഫാ. നമ്മൾ ഉള്ള മരങ്ങളെ സംരക്ഷിക്കുകയും പുതിയവ നടുകയും ചെയ്യണം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ചെടികൾ വെച്ച് തരും. നിങ്ങളത് നട്ടു വളർത്തുമെന്ന് എന്നോട് പ്രോമിസ് ചെയ്യണം. പ്രോമിസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാ, അത് നിലനിർത്താനാണ് എല്ലാവർക്കും പ്രയാസം. മേക്ക് ഷുവർ യു കീപ് അപ്പ് യുവർ വേർഡ്. മംഗല്യ, വാ മക്കളെ, വന്ന് ചെടിയെടുക്ക്. താങ്ക് യു മാധുരി, കുട്ടികൾക്ക് മരങ്ങളെ കുറിച്ച് നന്നായി പറഞ്ഞു കൊടുത്തല്ലോ. എപ്പോഴും ക്ലാസ് റൂമും ബുക്സും ഒക്കെ ആയിട്ട് കഴിയുന്ന കുട്ടികൾക്ക് ഇതൊരു റിയലി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അതിരിക്കട്ടെ, എന്റെ സ്റ്റുഡന്റ് ഖനി എന്ത് ചെയ്യുന്നു? ഖനി ഇപ്പൊ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ്. ഓ, അതല്ലേ, ഈ അടുത്ത് കമ്പ്യൂട്ടർ കോഴ്സിനും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈവനിങ് അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും വരെ. ഓ, ബിസി വിത്ത് ഹിസ് സ്റ്റഡീസ്. യു ആർ എ ലക്കി മോ. ഇൻഫാക്ട് ഖനി ഈസ് എ ഗുഡ് ആൻഡ് ക്വൈറ്റ് സ്റ്റുഡന്റ്. ഓ, താങ്ക് യു. ഞങ്ങളുടെ പയ്യനെ നോക്ക്, അവന്റെ പഞ്ചിന്റെ കാറ്റടിച്ചാ നീ താഴെ വീഴും. ഈ പ്രായത്തിൽ ഇവിടെ കിടന്ന് തന്നെ ആകണ. നീ ആരെ കുറിച്ചാ പറയുന്നെന്ന് അറിയോ? നീ ഉദ്ദേശിക്കുന്ന ആളല്ലേ ഇത്. 20 നോക്കൗട്ട്സ്, 30 വിൻസ്,
4 times champion. Bellavaran records ivide parayunna endrana. ഇവന്റെ ഒക്കെ റേഞ്ചിൽ ഞാൻ വേണ്ടട, എന്റെ സ്റ്റുഡന്റ് മതി. സ്റ്റുഡന്റോ? ഏത് സ്കൂളിലാ? ഓയ് വിളിച്ചോണ്ട് വാടാ. ഖനി, പിന്നല്ലാതെ അവന്റെ അച്ഛന്റെ പേരല്ലേ അത്. കോച്ചേ, പൈസ വരെ കിട്ടിയല്ലോ, അപ്പൊ പാർട്ടി ഉണ്ടല്ലോ അല്ലേ? ഒന്ന് പോടാ. ഇതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാനുള്ള അറിയാവോ? ഇവന് ബോക്സിംഗ് പഠിക്കുന്നതിന് വേണ്ടി ഒരു റൂം വേണം, അതിന് റെന്റ് കൊടുക്കണം, നല്ല പ്രൊഫഷണൽ എക്യുപ്മെന്റ്സ് വേണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം, അറിയാവോ? നല്ലൊരു കോച്ചിനെ വേണം. ഫ്യൂസ് അടിച്ച് പോയെന്നാ തോന്നുന്നു. റിങ്ങിലല്ലേ ജയിച്ച്? ബോക്സിംഗ് ചെയ്യില്ലെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ എൻ്റെ ലൈഫ് ബോക്സിംഗ് ആണെന്ന് ഞാൻ ചെറുപ്പത്തിൽ ഡിസൈഡ് ചെയ്ത. വാക്ക് തെറ്റിച്ചപ്പോൾ മനസ്സിനും അല്ല തൃപ്തി, അമ്മയോട് തെറ്റിയതിൻ്റെ ഒരു വിഷമം. പിന്നെ നീ എന്തിനാടാ ഇതിനൊക്കെ വെറുതെ ഇറങ്ങിത്തിരിച്ച്? എൻ്റെ ജീവിതം മുഴുവൻ ഇതുപോലുള്ള ചോദ്യങ്ങളാണ്. എൻ്റെ അച്ഛൻ കാരണം. ഇതിനൊക്കെ മറുപടി കൊടുക്കണമെങ്കിൽ എനിക്ക് നാഷണൽസിലെത്തണം.
ധനി, നിന്റെ വിജയയാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇനി മുതൽ എല്ലാം വിജയമാണ്. ഗുഡ് മോർണിംഗ് അമ്മേ. രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്നവരാ ഗുഡ് മോർണിംഗ് പറയേണ്ടത്. രാത്രി എപ്പോഴാ നീ വന്നേ? ഒരു 11:15 എത്തിയമ്മേ. അമ്പോ എന്തൊരു ഷാർപ്പ്! എന്താ ലേറ്റ് ആയത്? സിനിമയ്ക്ക് പോയി. ഏത് സിനിമ? ഭീഷ്മറോ. ഏത് തിയേറ്റർ? സവിത. ഏത് ഷോ? ഫസ്റ്റ് ഷോ അമ്മേ. ഷോ മീ ദ ടിക്കറ്റ്സ്. ദാ. എന്താ മേ ഈ ട്രാഫിക് പോലീസിനെ പോലുള്ള ക്വസ്റ്റ്യൻസ്? ഇത് ക്വസ്റ്റ്യൻസ് ആണെന്ന് നിനക്ക് തോന്നും, പക്ഷേ ഇതിന്റെ കൺസേൺ അതുകൊണ്ട് എങ്ങനെ ചോദിക്കുന്നേ? അമ്മേ, കാർത്തിക ദീപത്തിൽ ദീപക്ക് എങ്ങനെയുണ്ട്? അത് മറന്നു, നീ ഇരിക്കും. വന്നല്ലോ. എപ്പോഴും ഇവന്മാരോട് ഇങ്ങനെ കറങ്ങി നടക്കാതെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് അമ്മേ ദേ എന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന കേക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യടാ. ഒന്ന് വേഗം കൊണ്ടുവാ മോനെ, എനിക്ക് പിന്നെ നഴ്സറി കാര്യം മാത്രം നോക്കിയാ മതിയല്ലോ. അത് കേട്ടല്ലോ. അമ്മേ ഞാൻ കാല് പിടിക്കാം, പ്ലീസ്. ഞാൻ ലേറ്റ് ആയി, പോട്ടുരാ. ബൈ. എടാ എടാ ഖനി, മാഡം ഇത്. ബൈ മാഡം. മാഡം ഇത് നോക്കിക്കേ, അത് ടിക്കറ്റ് അല്ലേ, എടിഎമ്മിന്റെ സ്ലിപ്പ് ആണെന്ന് എനിക്കറിയാം. എന്നിട്ടും അതൊന്ന് സമ്മതിച്ചു കൊടുത്തത് എന്തിനാ മാഡം? കൊച്ചുകുട്ടികളെയും ചെറുപ്പക്കാരെയും ഒന്നും അങ്ങനെ അധികം ശാസിക്കാൻ പാടില്ല. അവർ നമ്മളിൽ നടന്നു പോകും. എനിക്കാകെ അവൻ മാത്രമല്ലേ ഉള്ളൂ, അവൻ ഹാപ്പി ആയിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. നിനക്ക് ശ്രദ്ധിച്ചുടാ, നിനക്ക് ശ്രദ്ധിച്ചുടായിരുന്നു. നിന്നെ വിശ്വസിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ എഴുതിട്ടെങ്കിലേ എനിക്ക് 10 മാർക്കിനും കിട്ടിയാ. എടാ അവൻ തെറ്റിച്ചെഴുതിയത് പോട്ടെ, നീ എന്തിനാ കോപ്പി അടിച്ച്? ഇവന്റെ കോൺഫിഡൻസ് ഉണ്ട്, ഇവന് ഞാൻ 2000 രൂപയുടെ തിന്ന വാങ്ങിച്ചു കൊടുത്തത്. ക്ലാസ്സിൽ രാമകൃഷ്ണൻ സാറിന്റെ ടോർച്ചറിങ് ഒരു വഴിക്ക്, ലൈഫിൽ പെണ്ണില്ലാത്തതിന്റെ വിഷമാണെങ്കിൽ വേറെ വഴിക്ക്. എനിക്ക് ജീവിതം മടുത്തടാ. ആ ക്രൈസ്റ്റ് കോളേജിലെ പെമ്പിളേരൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാടാ. പൂക്കൾ വീണ വഴിയിലൂടെ ആ മനോഹരമായ പാദങ്ങൾ വരുന്നത്. എനിക്കൊന്നും വേണ്ട, നിനക്ക് എന്താന്ന് വെച്ചാ പറഞ്ഞു. ഹായ് ബോബി, സിദ്ധു, രോഹിത്, എന്തൊക്കെയുണ്ട്? ഞങ്ങളെ അറിയോ? അതെന്താ, ഞാൻ മായ. എന്താ ഖനി പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ ലവ് സ്റ്റോറിയെ കുറിച്ച്? ഞാൻ അവന്റെ ലവർ അല്ലേ? ലവറാ? എന്താ കൃഷ്ണ? യെസ്, ശ്രീകൃഷ്ണ കോളേജ് വെച്ചാ ഞങ്ങളുടെ ലവ് തുടങ്ങിയത്. എന്നെ കണ്ടപ്പോ തന്നെ ഖനി എന്റെ അടുത്ത് വന്ന് എന്നെ പ്രപ്പോസ് ചെയ്തു. എനിക്ക് അപ്പോഴേ തോന്നി അവനോട് ഞാൻ വെച്ചിട്ടുണ്ട്. യു കണ്ടിന്യൂ. ഞാൻ ഓക്കേ പറഞ്ഞു. അത്ര ഫാസ്റ്റ് ആയിട്ടാ? ലോജിക് വേണം, കണ്ടിന്യൂ ചെയ്യണം. ഡാ ഒന്നും വേണ്ടാതിരിക്കണം, കുട്ടി കണ്ടിന്യൂ ചെയ്താട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രേമകഥ കാക്കനാട് ഇൻഫോ പാർക്കിലും ആലപ്പുഴ ബീച്ച് റോഡിലും കൊച്ചി മറൈൻ ഡ്രൈവിലും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ആളുകൾ പറയാൻ തുടങ്ങി. ഇൻട്രസ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്റെ അച്ഛൻ അറിഞ്ഞു. ഓ നോ. എന്നിട്ട് എന്നെ ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ലവ് സ്റ്റോറി ബ്രേക്ക് ചെയ്തു. ഈ ഫാദേഴ്സിനൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ പിന്നെന്താ? ഖനി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, അതാ ഇങ്ങോട്ട് വന്ന്. എടി മായ, ഹായ്. ഞാൻ ഓഫീസിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നീ ഇവിടെ എന്ത് ചെയ്യാ? എടി നിന്നെ ഓൾക്ക് മുമ്പേ അറിയാവോ? നിങ്ങളെ എല്ലാവരെയും അറിയും. എങ്ങനെ? സെയിം കോളനി, ഇവിടെ ന്യൂ ജോയിനിങ്. ദേ ഇത് നമ്മുടെ ഖനിയുടെ ഗേൾ ഫ്രണ്ടാ. ഇവള് ആരാന്നുള്ള എനിക്കറിയില്ല. എന്താ ചെയ്ത്? ചെറിയ പ്രാങ്ക്. പ്രാങ്ക്? ഞാൻ നോർമൽ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത നിങ്ങളുടെ ഫോണിലൊരു കോണ്ടാക്ട് മാത്രമാവും, പക്ഷേ ഇതിപ്പോ ലൈഫ് ലോങ് യു ഗൈസ് വിൽ റിമെമ്പർ മീ, റൈറ്റ്? എന്റെ അമ്മോ, ഇവള് വെറും ആയ അല്ലളിയാ. താങ്ക്യൂ, 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 താങ്ക്യൂ.
ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന എന്താ സാർ? ഖനി വന്നിട്ട് ഒരു മണിക്കൂറായി, ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കാതെ ഈ പാല് മുട്ട എങ്കിലും കൊണ്ടുകൊടു. നിന്റെ മുട്ട ഖനി. സെലക്ഷൻ മാച്ചിനുള്ള ഫോർമാലിറ്റീസ് കംപ്ലീറ്റ്. ഓൾ ഡൺ മൈ ബോയ്. നെക്സ്റ്റ് സൺഡേ സെലക്ഷൻസ്. എന്തുപറ്റി കോച്ച്? പാർട്ടി ഉണ്ട്. എന്തു നാടായത്? പാർട്ടി ചോദിക്കേണ്ട സമയമാണോ അത്? ഖനി, ശരിക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്ന പ്ലെയർ ഫുള്ളി ട്രെയിൻഡ്, ഫുള്ളി പ്രിപ്പയർഡും ആയിരിക്കും. വിത്ത് പ്രോപ്പർ കോച്ച്. എന്നെ പോലെ കോച്ച് എത്ര പ്രിപ്പയർഡ് ആയാലും എത്ര ട്രെയിൻഡ് ആയാലും എനിക്ക് ജയമല്ല, അത് വേറെ ഓപ്ഷൻ അല്ല. ആരെ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. What a pleasant surprise. എന്തിയാട നീ ഇവിടെ? നീ എത്ര മാസമായി വീട്ടിലേക്ക് വന്നിട്ട്? പ്രാക്ടീസ് ഇല്ല ഡാഡ്. നിനക്ക് കോടികളുടെ ആസ്തിയുണ്ട്. എന്നെ പോലൊരു അച്ഛൻ ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ മോൻ ആ പണം എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ് ടേക്ക് ഓവർ ചെയ്ത് നെക്സ്റ്റ് ലെവലിൽ എത്താനുള്ള എന്തെങ്കിലും ഒരു ശ്രമം നടത്തുക. പക്ഷെ നീ എന്താടാ ഇങ്ങനെ ഈ ബോക്സിങ് അത് ഇത്? നിനക്ക് നിനക്ക് പല ആവശ്യമുണ്ടടാ. ഐഡന്റിറ്റി ഡാഡ്, ഇത്രയേറെ ആസ്തിയുള്ള ഡാഡിനെ പുറത്ത് എത്ര പേരറിയും? ഈ നാട് വിട്ടു പോയ ആരെങ്കിലും അറിയോ? ബോക്സിങ് എനിക്ക് ഭ്രാന്താണ്, എന്റെ ഐഡന്റിറ്റി. റിങ്ങിൽ നിൽക്കുമ്പോഴും പഞ്ച് ചെയ്യുന്ന സമയത്തും ഗെയിം ചെയ്യുമ്പോഴുമെല്ലാം ആ കിക്ക് എനിക്ക് കിട്ടാറുണ്ട്. ഒന്ന് നാഷണൽസ് കളിക്കാൻ പറ്റിയ എന്റെ റേഞ്ച് നാഷണൽ ലെവലിലെത്തും. എനിക്കൊരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ ബിസിനസ് ടേക്ക് ഓവർ ചെയ്താ ലോകം അത് ശ്രദ്ധിക്കും. ഡാഡ്, അതല്ലേ നല്ലത്? ഓൾ ദി ബെസ്റ്റ് മൈ ബോയ്. താങ്ക് യു ഡാഡ്. അമ്മേ, കോഫി. നിന്റെ അച്ഛൻ കാരണം ഈ നാടിന്റെ മാനവ പോയത്. വിക്രമന്റെ സുഹൃത്താർ നിന്ന് പറയാൻ തന്നെ നാണാവുന്നു. എന്തൊരു മനിയനായിരുന്നു, ഇപ്പോഴല്ലേ മനസ്സിലായത്? അവൻ ഇത്ര നാളും മനിയനായി ചമഞ്ഞ് നമ്മളെ പറ്റിക്കുകയായിരുന്നില്ലേ? ഇന്ത്യയിൽ എല്ലാവരുടെയും പ്രധാന സംസാര വിഷയം സിനിമയും സ്പോർട്സും രാഷ്ട്രീയവുമാണ്. 4 വർഷം കൂടുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസും ഒളിമ്പിക്സും ഒക്കെ വരുന്നത്. പക്ഷേ അത് കഴിഞ്ഞാൽ 4 വർഷത്തേക്ക് ജനങ്ങൾ അത് മറന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ആരുടെ ഗുഡ് മോർണിംഗ് ഒന്നും വേണ്ട. എന്താ സാമ്പാറില്ലേ? സാമ്പാറില്ലേ? അമ്മ എന്തേ നോക്കിയിരിക്കുന്നു? ടിഫിൻ എടുക്ക്. ഡെയിലി ഞാനെടുത്ത് തന്നിട്ടാണോ നീ കഴിക്കുന്നേ? എല്ലാം എന്നോട് പറഞ്ഞിട്ടാ നീ ചെയ്യുന്നത്. ആരടാ മായ? മായ അമ്മയ്ക്ക് അറിയോ? മായ ആരാന്ന്? അമ്മേ അവൾ എന്റെ ഫ്രണ്ടാ, എന്റെ കോളേജിലാ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ, വേറെന്താ?
അവളെന്തിനെ ഇവിടെ വന്നത്? അവൾ ഇവിടെ വന്നു. നീ എന്താ കൊച്ചേ? ഞാൻ ആരാന്നോ? ഖനി പറഞ്ഞില്ലേ ഒന്നും? ഏ എന്ന് പറഞ്ഞെന്ന്? ഞാൻ അവന്റെ ലവറാ. ലവറാ? ഒരു ദിവസം ഇനിയും എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ നിങ്ങൾ ഷോക്കാവരുത്. ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടോ എന്തുവാ? എന്നാ എനിക്ക് മനസ്സിലായത്. സെക്കൻഡ് മന്ത്. എന്നിട്ട് അമ്മ അവള് പറഞ്ഞങ്ങ് വിശ്വസിച്ചോ? അമ്മയുടെയും മോനെ അമ്മയ്ക്ക് വിശ്വാസമില്ല അമ്മ. ഏ ഒരു പെണ്ണ് വീട്ടിൽ കയറി വന്ന് ഇത്രയൊക്കെ പറഞ്ഞാ പിന്നെ വിശ്വസിക്കണ്ടേ? ഡീ നീ മിണ്ടായിരിക്കും, എന്റെ അമ്മയ്ക്ക് അറിയാം എന്നെ കുറിച്ച്. അപ്പൊ നീ പറയുന്നത് ഒന്നുമില്ലെന്നാണോ? ഇന്ന് രക്ഷപ്പെട്ടു. അപ്പൊ നാളെ എന്തേ? അത് നാളെ ആലോചിക്കാം. മായ മായ മായ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരാളെ കണ്ട ഉടനെ പ്രേമം തോന്നുന്നു ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഫസ്റ്റ് നിന്നെ കണ്ടപ്പോൾ എന്തോ ഒരു ഫീലിംഗ്. എനിക്കിങ്ങനെ മുമ്പ് ആരോടും തോന്നിയിട്ടില്ല. ഇതെൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം. നിൻ്റെ കൂടെ ഉണ്ടാവണം, നിന്നോടൊപ്പം സംസാരിക്കണമെന്നൊക്കെ എപ്പോഴും എൻ്റെ മനസ്സ് പറയും. എനിക്ക് മാത്രമല്ല, എൻ്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമായി. അമ്മയുടെ മരുമകളായിട്ട് എന്നാ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നോക്കിയിരിക്കാം. എന്താടി ആരെങ്കിലും പ്രാങ്ക് ചെയ്ത് ഇറിറ്റേറ്റ് ആവാറുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് കൗണ്ടർ പറയെങ്കിലും ചെയ്യും. നീ എന്താ ഇങ്ങനെ ചിരിച്ചോണ്ട് നിക്കുന്ന? എൻജോയ് ചെയ്യുന്നുണ്ട്. 3 ഇയേഴ്സ് ആയി വെയിറ്റിംഗ്. അവന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കേൾക്കാൻ വേണ്ടിട്ട്. പ്രാങ്ക് ചെയ്തപ്പോ ഇത്ര ഫീൽ ഉണ്ടെങ്കിൽ അവൻ എന്നെ പ്രേമിച്ചാൽ എത്ര ഫീൽ ഉണ്ടാവും? Bye.
nobody? റിങ്ങിലും നീ ചാമ്പ്യനൊക്കെ ആയിരിക്കും, പക്ഷെ റേസിൽ ഞാൻ തന്നെയാ ചാമ്പ്യൻ. റിങ്ങിലായാലും റേസിലായാലും ഞാൻ തന്നെയാ ചാമ്പ്യൻ. ജസ്റ്റ് വെയിറ്റ്. എന്താടാ പുറകിലൊരു ഫിഗർ ഉള്ളതിന്റെ ബിൽഡപ്പാ? ഓടാ നിക്ക് നിക്ക്, ഞാൻ സംസാരിക്കാം. എന്താടാ റോഡ് ബ്ലോക്ക് ചെയ്താണോ ഷോ കാണിക്കുന്നത്? കാണിക്കും, അത് ഞങ്ങളുടെ ഇഷ്ടമാ. റോഡ് നിന്റെ അച്ഛന്റെ വകയാ, വണ്ടി എടുത്ത് മാറ്റ്. അതേടി മോളെ, എന്റെ അച്ഛന്റെയാ, നിനക്ക് എന്താ പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്, എടുത്ത് മാറ്റാ. ബ്രോ ബ്രോ ബ്രോ, സോറി സോറി, യു ജസ്റ്റ് കാരി ഓൺ. ഓക്കേ സോറി. ചെറ്റകൾ, നീ എന്തേ കാണിക്കുന്നേ? ഡാ നീ എന്തിനാ സോറി പറഞ്ഞെ? ഈ ടൈമിൽ സോറി പറഞ്ഞില്ല പിന്നെ ഡാ നീ പെരുമാറണേ. പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലല്ലോ. ഈ റേസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ? ഒരാത്തന്നെ ഒരു പെൺകുട്ടി ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തു. സർ, ഇക്കാര്യം പുറത്തറിഞ്ഞാൽ നമ്മുടെ ഇമേജും പോകുന്നത്. ഇപ്പൊ തൽക്കാലം വിടുന്നത് നല്ലത്, നമുക്കിത് പിന്നീട് ഹാൻഡിൽ ചെയ്യാം. പ്ലീസ് സർ. നീ എപ്പോഴും ഇങ്ങനെയാണോ? ഒന്നിനും ഒരു സീരിയസ്നെസ്സും ഇല്ലേ? എന്തിനാ സീരിയസ് ആവുന്നത്? ഞാൻ സീരിയസ് ആയി നിന്നെ ലവ് ചെയ്യുന്നുണ്ടല്ലോ. നിനക്കത് മനസ്സിലായിട്ടില്ലേ? നിനക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം ഖനി.
പിന്നെന്താ പ്രോബ്ലം? എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ലെന്നോ? മൈനൊരു സ്പെഷ്യൽ ക്യാരക്ടർ. നിന്റെ സംസാരവും പെരുമാറ്റവും എല്ലാം ചെല്ലു പറയും ഈ ലോകം തന്നെ മറന്നു പോകുന്നു. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ മറന്നു. അങ്ങനെ എനിക്ക് എന്നെ മറക്കാൻ ഇഷ്ടമല്ല. നീ ആഗ്രഹിക്കുന്ന ഖനി വേറൊരാളാണ് മായ. നിന്നെ പോലൊരു പെണ്ണിനെ ഞാൻ ചേരില്ല. എൻ്റെ ഗോൾസും പ്രയോറിറ്റീസും വേറെ. എൻ്റെ ഈ ജേണിയിൽ ഞാൻ എവിടെ എത്തും എന്താവുന്നു എനിക്കറിയില്ല. ഇല്ലവ എനിക്ക് വർക്കൗട്ട് ആവില്ല മായ. നിനക്കത് പറഞ്ഞ് മനസ്സിലാവില്ല. എന്താ മനസ്സിലാവാത്ത? നിനക്കത് മനസ്സിലാവണമെങ്കിൽ പഠിക്കണം മായ. ലൈഫ്, എൻ്റെ ലൈഫിൽ ലവ് ഒരു ഡിസ്റ്റർബൻസ്. ആ ഡിസ്റ്റർബൻസ് എനിക്ക് വേണ്ട. മോനെ, മായ, എന്തുപറ്റിടി? എന്നോട് സ്നേഹമില്ലെങ്കിൽ അത് മനസ്സിലാക്കാം. ഇത് സ്നേഹമുണ്ട്, പക്ഷെ ഡിസ്റ്റർബൻസ് ആണ്. ഞാൻ അവോയ്ഡ് ചെയ്ത് ഫീൽ ചെയ്തോളൂ. അന്നേ ഞാൻ ഊഹിച്ചതാ നിങ്ങളുടെ ഫ്യൂച്ചർ. അതിനിപ്പോ ഒരു തീരുമാനമായി. ഹലോ, അവളാണോ? ചുമ്മാ നല്ല ഔട്ട് ഓഫ് ഫോക്കസ് ആയേ. എനിക്ക് ഒത്തുകിട്ടും അന്ന് അവന്റെ അവസാനത്തെ ദിവസമായിരിക്കും. വാടാ. അവിടെ വെച്ച് വിട്ടിട്ട് പോന്നതാ. നിങ്ങളിപ്പോഴും അവിടെ തന്നെ നിൽക്ക്. വിട്ടേക്ക്. ഞാനെന്താ വിട്ടു?
മാച്ചിന് വന്നിരുന്നു. എന്താ പറയുന്നത്? എന്തിനാ പറയുന്നത്? ഡിസ്റ്റർബൻസ് ആണെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണോ നീ എന്നെ അവോയ്ഡ് ചെയ്തേ? അതുകൊണ്ട് തന്നെ, അതെന്റെ ഇഷ്ടം. സ്റ്റോപ്പ് ഇറ്റ് മായാ, ആ ടോപ്പിക് വിട്ടേക്ക്. ഞാൻ വേണേ കാല് പിടിക്കാം. ഇപ്പൊ നിന്റെ വീട്ടില് ഒരു കോളിംഗ് ബെല്ല് കേക്കും. നീ ഇവിടെ വന്നോ? ടെൻഷൻ ഒന്നും വേണ്ട, ഞാൻ വന്നിട്ടില്ല. നിനക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? പറഞ്ഞാ ത്രില്ല് പോവില്ലേ? പോയി നോക്ക്. ഏയ്, മര്യാദക്ക് അതെന്താന്ന് പറഞ്ഞോ, ഇല്ല ഞാൻ തിരിച്ചു വയ്ക്കേ. നോ 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 നോ, പറയാട്ടോ. ചാമ്പ്യന് സ്പെഷ്യൽ ബോക്സിംഗ് ഗ്ലൗസ് ഒരെണ്ണം ഞാൻ പ്രസന്റ് ചെയ്യാന്ന് വെച്ചു. നിന്നോട് ആരാ പറഞ്ഞു എനിക്ക് ഗ്ലൗസ് അയക്കാൻ? ഞാൻ അയച്ചത് ഒരു ഗ്ലൗസ് അല്ലേ, നീ അതിനെന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ഒരു ഒറ്റ സെക്കൻഡിൽ എന്റെ 15 വർഷത്തെ സ്വപ്നം തകർന്നു പോയേ, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയേ. എന്തൊക്കെയായി പറയുന്ന ഖനി? പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നമ്മൾ നോക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് നേരെയല്ല, നമ്മുടെ അച്ഛന് നേരെയാ. അച്ഛൻ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുള്ള വിശ്വാസം. പക്ഷെ അച്ഛൻ തന്നെയാണ് പ്രശ്നമെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ റോൾ മോഡൽ അച്ഛനാമായ എന്റെ റോൾ മോഡലും എന്റെ അച്ഛനാ. അതുപോലെ ആവരുതെന്നുള്ളതിന് ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായ. എന്റെ മുമ്പിൽ രണ്ടേ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. ഒന്ന്, അമ്മയ്ക്ക് കൊടുത്ത വാക്കം പാലിച്ച് എന്തെങ്കിലും ചെയ്ത് ജീവിക്കുക. രണ്ട്, അച്ഛൻ കാരണം ഇല്ലാതായ ഞങ്ങളുടെ സന്തോഷവും എന്റെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയ അഭിമാനം വീണ്ടെടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ബോക്സിംഗ് പഠിച്ചത്. ഇത്രയും വിഷമം ഉള്ളിൽ വെച്ചോണ്ട് ഇങ്ങനെ നോർമലായി നിൽക്കാൻ എങ്ങനെ കഴിയുന്നു ഖനി? ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്നറിയോ? നമുക്ക് സന്തോഷമാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നത്. 15 വർഷമായി ഞാനും അമ്മയും ചെയ്യുന്നതാ. എല്ലാം മറക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. മറന്നതായി അമ്മ അഭിനയിക്കുക. സത്യം എന്നെങ്കിലും അമ്മ അറിഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ എന്താ? അധികകാലമൊന്നും ഇതങ്ങനെ ഒളിച്ചു വെക്കാൻ കഴിയില്ല. അതമ്മ അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ചൊന്നും ഞാനിപ്പോ ആലോചിക്കുന്നില്ല. എന്നെങ്കിലും ഒരിക്കൽ അമ്മയെ സത്യം അറിയുന്നുണ്ടെങ്കിൽ അത് ഞാൻ നാഷണൽ ചാമ്പ്യൻ ആവുന്ന ദിവസമായിരിക്കും. അതാണ് എന്റെ ലക്ഷ്യം. സ്നേഹിക്കുന്നവർ തമ്മിൽ അവരുടെ സ്നേഹം മാത്രം ആകരുത് പങ്കുവെക്കേണ്ടത്, അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം ഒരുപോലെ പങ്കുവെക്കണം. ദിവസമായി നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് അതിന്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ആൻഡ് വി ആർ പ്രൗഡ് ടു അനൗൺസ് ദ ഫൈനലിസ്റ്റ് ഫോർ ദ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്. വിന്നർ ഗണി ഫ്രം സോണൽ എ. ആദി ഫ്രം സോണൽ ബി. പ്ലീസ് വെൽക്കം ദം ഓൺ ടു ദ ഡയസ് വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. Thank you.
എന്തൊരു ഭാഗ്യമാണത്. ഫൈനൽസിലെത്തിയ സന്തോഷത്തെക്കാളും നീ എൻ്റെ ഒപ്പോണൻ്റ് ആയതില്ല ഞാൻ ഏറെ ഹാപ്പി. അന്ന് നീ അവിടെ വെച്ച് ടച്ച് ചെയ്ത് തന്നെയല്ല എൻ്റെ ഈഗോയെ. ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു മാക്സിമം എൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി. അന്ന് ഞാൻ നിന്നെ വെറുതെ വിട്ടത് പബ്ലിക്കിന് ഓർത്ത. ഇന്ന് റിങ്ങിലെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നീയും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു എൻ്റെ കൈ നിന്നെ രക്ഷപ്പെടുത്തണേന്ന്. ഗുഡ് ലക്ക്. Boxers, check in.
തരുന്ന എനർജിയാ നിനക്ക് മാത്രമല്ല എനിക്കൊരു തല. എന്താ നിനക്ക് ഇത്ര ചെളപ്പ്? നിന്റെ അച്ഛനെ പോലെ നീ തിരോട് അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടാവും. നീ അങ്ങനെ മോനല്ലേ? ഫൗൾ ഗെയിം കളിച്ച് ഔട്ട് ഓഫ് കൺട്രോൾ ആയ ഖനിയെ ഡിസ്ക്വാളിഫൈ ചെയ്തു. ഈ മാച്ച് ഇവിടെ അവസാനിപ്പിച്ച് ആദ്യ ഈ വർഷത്തെ സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യനെ പ്രഖ്യാപിക്കും. കളിയിൽ തോറ്റുപോയതുകൊണ്ടാണ്? അതോ വാക്ക് പാലിക്കാൻ കഴിയാത്തതുകൊണ്ട്? വിക്രമാദിത്യന്റെ മകനായതുകൊണ്ട് എന്റെ ജീവിതം അടിക്കടി താഴോട്ട് പോകുന്നുണ്ട്. ഞാൻ അമ്മയോട് കള്ളം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ തോറ്റുപോയതുകൊണ്ട് അച്ഛൻ ചെയ്ത തെറ്റിന് 15 വർഷമായിട്ട് മകൻ ഇവിടെ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കുന്നു. ജനിപ്പിച്ചവൻ തന്നെ എന്റെ ജീവിതം നശിപ്പിക്കുന്നു. അയാളൊരു മനുഷ്യനായിരുന്നു. എന്താണ് നീ പറഞ്ഞത്? അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? നിനക്കെന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ച ബോക്സിംഗ് വേണ്ടെന്ന് പറഞ്ഞത്? അമ്മ എന്നെ തല്ലിയാലും കൊന്നാലും ഞാൻ പറയും ഹീസ് എ ബ്ലഡി ചീറ്റർ. സ്റ്റോപ്പ് ഇറ്റ് ഖനി.
മാച്ച് ജയിച്ചിരുന്നെങ്കിൽ നീ ഇത് പറയുമായിരുന്നു. ജയിച്ചാലത് നിന്റെ കഴിവുകൊണ്ട്, തോറ്റപ്പോ അച്ഛന്റെ പേര് പറയുന്നു. ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദി സ്പിരിറ്റ് ഓഫ് ദി സ്പോർട്സ് ഖനി. നിങ്ങളാരാ? നിങ്ങൾക്ക് എന്തറിയാം? എനിക്ക് അറിയൂ വിക്രമാദിത്യന്റെ ബോക്സറെ കുറിച്ച്. നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്തൊരു വിക്രമാദിത്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് 3 ഉയരത്തില് 16x20 ബോക്സിംഗ് റിങ്ങിനുള്ളിൽ ഇഞ്ചുകളുടെ അകലത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് നടന്ന ആ ഗെയിമില് വിക്രമാദിത്യന്റെ ഓപ്പണന്റ് ഞാൻ. He was easily one of the best boxer in the history of India. നമ്മളെല്ലാവരും നമ്മുടെ ജയം മാത്രം ആഗ്രഹിക്കുമ്പോൾ അവനാണെങ്കിലോ ബോക്സിംഗിന്റെ ജയമാണ് എന്നും ആഗ്രഹിച്ചത്. അവന്റെ പഞ്ച് അവന്റെ എതിരാളിയായി നിൽക്കുന്ന ആളിന് മാത്രമേ മനസ്സിലാകൂ. അവന്റെ ഗെയിം അവന്റെ കാലുകൾ പതിയുന്ന ആ റിങ്ങിനെ മനസ്സിലാകും. അവൻ ലോകമറിയാതെ പോയ ഒരു വലിയ വിജയം. That is വിക്രമാദിത്യൻ. കനി, വലുതാവുമ്പോ നീ നിന്റെ അച്ഛനെ പോലെ വലിയൊരു ചാമ്പ്യൻ ആകണം. ഷുവർ സർ, അച്ഛൻ എന്റെ റോൾ മോഡൽ. നാഷണൽ നോട്ടിഫിക്കേഷൻ വന്നു, നിന്റെ സ്വപ്നം സഫലമാകാൻ ഇനി ഒരു മാസം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. കൺഗ്രാറ്റ്സ് സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കൺഗ്രാറ്റ്സ് സർ. താങ്ക് യു. ഗ്ലൗസ് ഇട്ടില്ലായിരുന്നു നീ? എങ്ങനെയാ ചേട്ടാ, വാങ്ങണ കയ്യിൽ കാശ് വേണ്ടേ? ഫെഡറേഷനിൽ പറഞ്ഞപ്പോ ഒരു കേട്ടത് പോലും ഇല്ല. എന്ന് വെച്ച് പ്രാക്ടീസ് മുടക്കണ എങ്ങനെയാ? എന്റെ ഗ്ലൗസ് വെച്ചു. താങ്ക്സ് ചേട്ടാ. എന്താ മാധുരി, എന്താ പരിപാടി? ഈ കപ്പെടുത്ത് പ്രത്യേകം വെച്ചതാ. അതെന്തിനാ? അച്ഛൻ വലിയ സ്റ്റേറ്റ് ചാമ്പ്യൻ ഒക്കെ ആയിരിക്കും, പക്ഷെ എന്റെ മോനെ എനിക്ക് ചാമ്പ്യൻ. അപ്പൊ എന്നെ ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുക്കിയല്ലേ? ചെറിയൊരു ജലസി ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. ജലസി എന്തിനാ മാധുരി? ശരിക്കും അഭിമാനം തോന്നുന്നു. മറ്റുള്ളവരുടെ ബോക്സിംഗ് കാണുമ്പോഴും എത്ര സന്തോഷമാണെന്നറിയോ എനിക്ക്. അങ്ങനെയുള്ളപ്പോ എന്റെ മോൻ വലിയ ബോക്സർ ആകുവാണെങ്കിൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ കുട്ടികൾക്കും അവരുടെ അച്ഛനാ ആദ്യ റോൾ മോഡൽ. എന്റെ ഖനി വലിയ ബോക്സറായി എല്ലാവർക്കും റോൾ മോഡൽ ആകണമെന്നാ എന്റെ ആഗ്രഹം. എന്റെ ഹീറോ തീർച്ചയായിട്ടും ആവും. എങ്ങോട്ടാണ് എല്ലാരും ഓടുന്നത്? രമേശിന്റെ പ്രാക്ടീസിൽ ഒരു അപകടം പറ്റിയാണ്. അപകടം? ഡോക്ടർ, രമേശ് എങ്ങനെയുണ്ട്? He is out of danger. My God. Doctor,
അവന് രണ്ടു ദിവസം കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ട്. വിക്രം, ഹീസ് ജസ്റ്റ് ഔട്ട് ഓഫ് ഡേഞ്ചർ. മാച്ച് ഒന്നും ഇനി നടക്കില്ല. അവന്റെ കരിയർ ഇവിടെ ഫുൾ സ്റ്റോപ്പായി. എന്തായി പറയുന്നത്? ഗാർഡ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒപ്റ്റിക്കൽ നെർവ്സ് ഡാമേജ് ആയി. ഹി ലോസ്റ്റ് ഹിസ് ഐസൈറ്റ്. അവന് ഇനി ഒരിക്കലും ബോക്സിംഗ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പ്ലേയേഴ്സ് ഇങ്ങനെ മിനിമം പ്രിക്കോഷൻസ് എങ്കിലും എടുക്കാതിരുന്നല്ലോ എങ്ങനെ? ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല സർ. അവർ തരാതെ എങ്ങനെയാ? അവർ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കൂടെ? ഇന്നൊരു കണ്ണേ പോയുള്ളൂ, നാളെ ചിലപ്പോൾ ഒരു ജീവൻ പോയേക്കാം. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എത്രയോ പേരുടെ ജീവിതം കൊണ്ടാ സാർ നിങ്ങൾ കളിക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ കാരണമാ രമേഷിന്റെ കരിയറും ലൈഫും എല്ലാം നശിച്ചു പോയത്. വിക്രം, യു ആർ ക്രോസിംഗ് യുവർ ലിമിറ്റ്സ്. ലിമിറ്റ്സ്? നിങ്ങൾ ഇവരുടെ കൈ കണ്ടോ സാർ? ആ കയ്യിലെ മുറിവുകൾ കണ്ടോ സാർ? ആ മുറിവുകൾ ഇവരുടെ സ്വപ്നങ്ങളാണ് സാർ. ഇവരൊക്കെ വിജയത്തിലെത്തുമതോ രമേഷിനെ പോലെ ആകുമെന്ന് ഓർക്കുമ്പോ പേടി തോന്നുന്നുണ്ട് സാർ. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്? ബോക്സിംഗ് ഈസ് എ കോൺടാക്ട് ഗെയിം. അതിൽ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവും നിങ്ങൾക്കറിയില്ലേ? അല്ല, ലോകത്ത് ഇപ്പൊ ഏത് ബോക്സർക്കാ മുറിവ് പറ്റായിരുന്നിട്ടുള്ളത്? ബോക്സിംഗിൽ മുറിവുകളൊക്കെ പറ്റുമെന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ട് സാർ. അത് രാജ്യത്തിന് വേണ്ടി ദേശത്തിന് വേണ്ടിയുള്ളതാണെന്ന് ഓർക്കുന്നതാ ഞങ്ങളുടെയൊക്കെ സന്തോഷം. പ്രാക്ടീസിംഗ് ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് ഒരാളുടെ കരിയർ തന്നെ ഇവിടെ പോയില്ലേ സാർ? ഇവിടെ എല്ലാ ഗെയിംസിനും ഗവൺമെന്റ് ഇന്ന് ഫണ്ട് അനുവദിക്കാറില്ലേ? എന്ത് ചെയ്യാ നിങ്ങൾ? സാർ, ചില്ലറയുണ്ടോ? നിങ്ങൾ ചോദിക്കുന്ന ഫണ്ട് ഇന്ന് സ്പോർട്സ് കോട്ടയ്ക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒറ്റ രൂപ പോലെ. ഇതിൽ നിന്ന് സാലറീസും മന്ത്ലി എക്സ്പെൻഡിച്ചറും അതും ഇതും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 50 പൈസയാ. സ്പോർട്സ് അതോറിറ്റിയിൽ 22 ഗെയിംസ് ഉണ്ട്. ആ 22 ഗെയിംസിനും കൂടി 50 പൈസ വിധിച്ചാൽ ബോക്സിങ്ങിന് കിട്ടുന്നത് 5 പൈസയാ. അതിനാണെങ്കിൽ വിലയും ഇല്ല. അതായത് വിലയില്ലാത്ത ഗെയിം. വിലയില്ലാത്ത ഗെയിമോ? വീതം വയ്ക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അതിന് വിലയുണ്ടാവില്ല. നിങ്ങളുടെ തീറ്റയും അനാവശ്യ യാത്രകളും ഒഴിവാക്കിയാൽ തന്നെ അതുകൊണ്ട് 10 ബോക്സേഴ്സിന് പ്രോപ്പർ കിറ്റ്സ് വാങ്ങിക്കൊടുക്കാം. വെറും ഒരു സ്റ്റേറ്റ് കിട്ടിയോണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിന്നെക്കാളും മുമ്പ് ഒരുപാട് പേര് പോയിട്ടുണ്ട് നാഷണൽസിലേക്ക്. ഒരു കാര്യം ഉണ്ടായിട്ടില്ല. 10 പേരെയും കൊണ്ട് വന്ന് വലിയ ഷോ കാണിക്കണോ? ഇതേ ഷോ ഞാൻ തിരിച്ചു കാണിച്ചാ എന്താ ഉണ്ടാവുന്ന എനിക്കറിയോ? മനസ്സിലാകുന്ന പോലെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വിക്കി, കം ടു ദ റിയാലിറ്റി. നീ ഇങ്ങനെ കിടന്നാൽ അറിയാം രമേശ് ബോക്സിംഗിലേക്ക് തിരിച്ചു വരുമോ? ആവേശം കാണിച്ചാൽ വേണ്ട എക്യുപ്മെന്റ്സ് കിട്ടുമോ? ഇതൊക്കെ ആവശ്യപ്പെടാൻ ആദ്യം നമുക്ക് അതിനുള്ള അർഹത ഉണ്ടാവണം. നീ ആദ്യം നാഷണൽസ് നേടാൻ നോക്ക്. നേടും സാർ, തീർച്ചയായും ഞാനത് നേടും. എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ ഗെയിമിന്റെ ജയത്തിന് വേണ്ടി ഞാനത് നേടും. ഈ ഗെയിമിന് വേണ്ടി ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെയും ലക്ഷ്യത്തിന് വേണ്ടി ഞാനത് നേടും. വിക്രം, നീ ഇത് ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? ആരും ശ്രദ്ധിക്കാത്ത ബോക്സിങ്ങിന് വേണ്ടി നല്ലൊരു ഗവൺമെന്റ് ജോലി കളയാന്ന് വെച്ചാ? നിന്റെ ഈ പ്രാന്ത് കണ്ടിട്ട് നിന്റെ ഫാമിലി വഴിയാതരാകുന്നാ തോന്നുന്നേ. ജോബ് തേടിയ ആളുകൾ വരുന്നത് ലൈഫിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. എന്നാൽ സ്പോർട്സിലേക്ക് വരുന്നത് അതിനോടുള്ള ഭ്രാന്ത് കൊണ്ടാണ്. രാജ്യത്തിന് വേണ്ടി കളിക്കാനുള്ള ഭ്രാന്ത്, ദേശത്തിന് വേണ്ടി ജയിക്കാനുള്ള ഭ്രാന്ത്. പക്ഷെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ജയിച്ച അവൻ ഞങ്ങളുടെ സ്വന്തം ആളെ സ്വന്തം ആളാണെന്ന് പറയും. പക്ഷെ അവനെ അവിടെ എത്തിക്കാൻ വേണ്ടി മാത്രം ആരും ഒന്നും ചെയ്യാറില്ല. എനിക്ക് ഈ നാഷണൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാർ. അതിന് തടസ്സം നിൽക്കുന്ന ഈ ജോബ് എനിക്ക് ആവശ്യമില്ല. അതല്ല വിക്രം. സർ, ഞാൻ സാറിൻ്റെ അഭിപ്രായമാണ് ചോദിച്ചിരുന്നെങ്കിൽ സർ പറയുന്നത് ഞാൻ കേട്ടേനെ. ഞാൻ എൻ്റെ തീരുമാനമാണ് പറഞ്ഞത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു സർ. കാരണം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ആവേശമാണ്. എന്നാൽ ആ ആവേശത്തെ കെടുത്തിക്കളയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇവിടുത്തെ സിസ്റ്റം. ഞാൻ ഈ നാഷണൽസ് നേടിയാൽ അതോടെ അവരുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആകുമെന്നാണ് പ്ലെയേഴ്സ് എല്ലാം കരുതുന്നത്. പക്ഷെ അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. ആ പറഞ്ഞത് ശരിയാ, പക്ഷെ അതിന് ഇനി എന്താ ചെയ്യാൻ പറ്റിയ? ചെയ്യണം മാധുരി, ചെയ്യണം.
ബോക്സിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും സപ്പോർട്ടില്ലാതെ കഷ്ടപ്പെടുന്ന ബോക്സേഴ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇന്നലെ വരെ ചാമ്പ്യൻ ആകുക എന്നുള്ള ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അവർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഭാരത് ബോക്സിംഗ് അക്കാദമി, അവിടെ കളിക്കാർക്ക് കളിക്കാനുള്ള ആവേശവും ജയിക്കാനുള്ള ദൃഢനിശ്ചയവുമാണ് കൊടുക്കുന്നത്. ബെസ്റ്റ് ബോക്സേഴ്സിനെ എല്ലാ ഫെസിലിറ്റീസും കൊടുത്ത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വളർത്തിയെടുക്കും. വളർന്ന് വളർന്ന് ഭാവിയിൽ അവർ സ്റ്റേറ്റ്, നാഷണൽ, ലോകം മുഴുവൻ അറിയുന്നവരാകണം. ബോക്സിംഗിൽ ഭാരതദേശം ലോകത്തിന്റെ നെറുകയിലെത്തണം. Defending champion. Very aggressive box. Now all eyes are on him. ഇപ്പൊ നാഷണൽസിൽ സ്പോൺസർ ചെയ്യുന്ന എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു കിക്കേ വേറെ. ചുറ്റും ജനം, മീഡിയ, ഫോളോവേഴ്സ്. ഇതാണ് റിയൽ സക്സസ്. ടെൻഷൻ തോന്നുന്നുണ്ടോ? ടെൻഷൻ എന്തിനാണ് കോച്ച്? പ്രതിയോഗി എത്ര ശക്തനായിരിക്കുന്നു, നമ്മൾ അത്രയേറെ എൻജോയ് ചെയ്യും. കൺഗ്രാറ്റുലേഷൻസ് സർ. താങ്ക് യു. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഒരു പ്ലെയർ ഫൈനൽസിൽ എത്തിയിരിക്കുന്നത്. സാറിന് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട് എനിക്ക്. ബോക്സിംഗ് എനിക്ക് എന്റെ ജീവനാണ്. ജോബിലുള്ള സാറ്റിസ്ഫാക്ഷനേക്കാളൊക്കെ സ്പോർട്സിൽ രാജ്യത്തെയും ദേശത്തെയും ഒക്കെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാ. സ്പോർട്സിന്റെ ഒരു മാജിക്. അത് ഗെയിംസിന്റെയും പ്ലെയേഴ്സിന്റെയും പേരിൽ ഇവിടെ ചില രാജ്യങ്ങൾ അറിയപ്പെടുന്ന സന്ദർഭങ്ങൾ പോലും ഉണ്ടായിട്ടില്ലേ? അതായി ഗെയിംസിനുള്ള ഒരു മഹത്വം. നമ്മുടെ ഡിഫൻഡിംഗ് ചാമ്പ്യൻ വിജേന്ദ്ര സിൻഹ വളരെ കോൺഫിഡൻസിലാണല്ലോ. ഏത് ഗെയിം ആയിക്കോട്ടെ, ഒരാൾക്കല്ലേ ജയിക്കാൻ കഴിയുക? ആര് ജയിച്ചാലെന്താ, ഒടുവിൽ ജയിക്കാൻ പോകുന്നത് ബോക്സിംഗ് ആണ്. ഞാനേ ജയിക്കും. എല്ലാവരും ജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത്. ആ ജയത്തിന്റെ ബ്രാൻഡ് അംബാസഡർ. കൺഗ്രാറ്റ്സ് വിക്രം, ഫൈനൽസിൽ എത്തിയതിന്. താങ്ക് യു സർ. ബട്ട് നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ് പറയാൻ എനിക്കിപ്പോ കഴിയില്ല. യു നോ എവറിഥിങ്. വി ആർ നാഷണൽ സ്പോൺസേഴ്സ്. ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന സിൻഹയാണ്. സിൻഹ ഈ ഗെയിം ജയിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് വലിയ ലോസ് ഉണ്ടാവും. ഞങ്ങളുടെ ബ്രാൻഡിനെ അത് വളരെയധികം ബാധിക്കും. പോയിന്റ്. നെക്സ്റ്റ് ഇയർ വിക്രമിനെ ഞങ്ങൾ സ്പോൺസർ ചെയ്യാം. അറ്റ് ദി സെയിം ടൈം ഇപ്പോൾ ഉള്ള പ്രൈസ് മണിയുടെ 2 times കൂടുതൽ തരാം. ഫൈനൽസിൽ വിക്രം തോറ്റുകൊടുത്താൽ. എന്ത് നോൺസെൻസാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരു കളിക്കാരന്റെ ജേഴ്സിയിൽ നിങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡ് നെയിം വെക്കുന്നത് ഓക്കെ, അത് നിങ്ങളുടെ കച്ചവടം, തെറ്റ് പറയില്ല. പക്ഷെ നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി ഒരു കളിക്കാരൻ തോറ്റുകൊടുക്കണമെന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഒരു കാര്യം ഓർത്തു വെക്കുന്നത് നല്ലതാ. നിങ്ങൾക്ക് എപ്പോഴത്തെയും പോലെ ഇങ്ങനെ ഗെയിമിനെ മാത്രമേ സ്പോൺസർ ചെയ്യാൻ കഴിയൂ. ഒരു കളിക്കാരനെ അങ്ങനെ വിലക്കെടുക്കാൻ സാധിക്കില്ല. We'll give you more money. ഇനിയൊരു വാക്ക് നിങ്ങൾ ഇവിടെ മിണ്ടിയാൽ, ഒരു നിമിഷം കൂടി നിങ്ങൾ ഇവിടെ ഇരുന്നാൽ, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ക്യാ കരേതു? വിക്രം, തീരുമാനം മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ ഒരു ഇഷ്യൂ ആക്കിയ സ്പോർട്സ് അതോറിറ്റിയിൽ ഞങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യുന്നു. ഗെറ്റ് ഔട്ട്. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായല്ലോ, നമ്മുടെ ജയം കൺഫേം. സത്യമാണോ? അവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ? ധാരാളം പേര് പ്രാക്ടീസ് ചെയ്യാൻ പോലും പണമില്ലാതെ വിഷമിക്കുമ്പോഴാ ഞാൻ തോറ്റുകൊടുക്കാൻ വേണ്ടി അവരെനിക്ക് പണം വാഗ്ദാനം ചെയ്യുന്നു. സ്പോർട്സിനെയും കച്ചവടമായിട്ട് മാത്രമേ അവർ കാണുന്നു. ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഇത്രയും കാലം കണ്ട സ്വപ്നം ഭരിക്കാൻ ഇനി ഒരൊറ്റ ദിവസമേ ഉള്ളൂ. നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഓൾ ദി ബെസ്റ്റ്. ഹലോ National Boxing Championship. നീ ഇവിടെ വരാത്ത ഒരുപാട് കഷ്ടപ്പെട്ടു. Now it's a chance.
You can do it. Come on, Vikram. Just move it. Come on. You can do it. Come on. Go for it. നിനക്ക് ഈ പ്ലേസ് പുതിയതല്ല, ഈ റിംഗ് പുതിയതല്ല, ഈ കാണികളും പുതിയതല്ല, വിജയവും പുതിയതല്ല. ജസ്റ്റ് നോക്ക്. Congratulations, Mr. Vijayendra Singh. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രണ്ടാം തവണ ചാമ്പ്യൻഷിപ്പ് നേടിയല്ലോ. കോമൺവെൽത്തിലും ഞാൻ തന്നെ നേടും. കിട്ടില്ല. Hey, my Santa, the man of the day. Thank you so much. എന്താ ഇങ്ങനെ നോക്കുന്നേ? സാറിന് താങ്ക്സ് പറയത്തെന്താ? താങ്ക്സോ? എന്തിന്? എന്തിനൊന്നും. ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഈ ടൂർണമെന്റിൽ നിങ്ങൾ വിന്നർ ആവില്ലായിരുന്നു. ഒരാൾക്ക് ഒരു ഓഫർ കൊടുക്കുമ്പോൾ അയാൾ എക്സൈറ്റഡ് ആവണം, അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യങ്ങൾ ഉണ്ടാവണം. വിക്രമിന് ഇത് രണ്ടുമില്ല. എനിക്ക് ആവശ്യങ്ങളുണ്ട്. നിങ്ങൾ ചോദിക്കുന്നത് വിക്രമിന്റെ തോൽവി മാത്രമല്ല, ഒരു കളിക്കാരന്റെ സ്വപ്നം, കുറെ പേരുടെ കരിയർ, അതിലെല്ലാം ഉപരി അവൻ എന്നോടുള്ള വിശ്വാസം. എക്സൈറ്റ്മെന്റ് സോറി ടു സേ, ഓവർഡോസ് സ്റ്റിറോയിഡ് ഉള്ളിൽ ചെന്നതുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബോഡി കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. ഇവിടെ എല്ലാവരും ഒരുപോലെ. മെമ്പേഴ്സിന് ബോർഡ് കൊടുക്കുന്ന സാലറി വളരെ തുച്ഛം. നിങ്ങൾ തോറ്റിരുന്നെങ്കിൽ സ്പോൺസേഴ്സിന്റെ ബ്രാൻഡ് വാല്യൂ ഇടിയുമായിരുന്നു. സോ മീഡിയയ്ക്ക് ബിസിനസ് ആണ് വരുന്നത്.
എന്നെപ്പോലുള്ളവർക്ക് ഇതുപോലുള്ള അവസരങ്ങൾ റെയറായിട്ട് കിട്ടാറുള്ളൂ. ഞാൻ എൻ്റെ ഷെയർ മാത്രമാണ് വാങ്ങിയത്. നിന്റെ ഷെയർ നിന്റെ വിജയമാണെന്ന് കരുതി എൻജോയ് ചെയ്യും. ഓവർ റിയാക്ഷൻ വേണ്ട. ഓക്കെ ചാ. രണ്ട് പ്ലേയേഴ്സിൻ്റെ കരിയറും അവരുടെ ലൈഫുമാണ് ഇല്ലാതാക്കിയത്. അന്നത്തെ ആ സാഹചര്യത്തിൽ എനിക്ക് അവനോട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. നിങ്ങളെ സത്യമറിയിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നിങ്ങളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വിക്രമാദിത്യൻ വലിയൊരു പ്ലെയർ മാത്രമായിരുന്നില്ല, അതിനേക്കാൾ ഉപരി വലിയൊരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് സാർ, എൻ്റെ അച്ഛനെക്കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞതിന്. 15 വർഷമായിട്ട് ഈ സൊസൈറ്റി എൻ്റെ അച്ഛനെക്കുറിച്ച് വിശ്വസിച്ചിരുന്നത് തന്നെയാണ് ഞാനും വിശ്വസിച്ചത്. എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യില്ലെന്ന് വിശ്വസിക്കാൻ പോലും ഞാൻ ശ്രമിച്ചില്ല. അച്ഛനെപ്പോഴും ഗെയിം എൻജോയ് ആണെന്ന് എന്നോട് പറയുമായിരുന്നു, പക്ഷെ ഞാൻ ഗെയിമിൽ ദേഷ്യം, വെറുപ്പ്, ഇമോഷൻസ് അതൊക്കെയാണ് ഇന്നും കാണിച്ചുകൊണ്ടിരുന്നത്. ഈ വർഷം എനിക്ക് എങ്ങനെ ഐ പി എല്ലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം സാർ, നാഷണൽസ് നേടണം. നീ എന്തായി പറയുന്നത്? ഓൾറെഡി നിന്നെ 1 ഇയർ ബോക്സിംഗിൽ നിന്ന് ബാൻ ചെയ്തിരിക്കുക. ആങ്കർ, അഗ്രഷൻ, ഇമോഷൻ ഇതെല്ലാം എല്ലാവർക്കും ഉണ്ട്. എത്ര പ്രശ്നങ്ങൾ താണ്ടിയാണ് മുഹമ്മദ് അലി, മേരി കോം, വിജേന്ദർ സിംഗിനെ പോലുള്ളവർ വിജയിച്ചിട്ടുള്ളത്? ഇപ്പൊ നീ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഖനി. ഇറ്റ്സ് ടു ലേറ്റ്. ഐ കാൻ്റ് ഹെൽപ്പ് യു സാർ. ഇപ്പൊ ഞാനായിട്ടുണ്ടാക്കിയിട്ടുള്ള എന്റെ ചീത്ത പേര് മാറ്റാൻ വേണ്ടി എനിക്ക് ബോക്സിംഗ് ചെയ്യണം. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം എനിക്ക് പ്രൂവ് ചെയ്യണം സാർ. സാർ വിചാരിച്ച എനിക്ക് ഐ പി എല്ലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. പ്ലീസ് സാർ, ഗിവ് മി വൺ ലാസ്റ്റ് ചാൻസ്. ടു ടൈംസ് ചാമ്പ്യൻ ആയ താങ്കൾ 15 വർഷം ബോക്സിംഗിൽ നിന്ന് മാറി നിന്നിട്ട് ഇപ്പൊ സഡൻലി വന്ന് ഒരു ഫേവർ ചോദിക്കുമ്പോ നോ പറയുന്നത് എങ്ങനെയാ? ബോക്സിംഗ് ഒരു ഇമോഷണൽ ഗെയിമാണ്. പ്ലെയർ മേ ദം ഹെഡ് ലേക്ക് ഇൻ ഇമോഷണൽ ബാലൻസ് ഹോനാ ചാക്കി. ഐ ബിലീവ് യു വിജേന്ദർ ജി. നിങ്ങളോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ അപ്രൂവൽ തരും. താങ്ക് യു.
ഹലോ ഖനി സർ, എപ്പോൾ നിനക്ക് സ്റ്റേറ്റ് ഫൈനൽസിലേക്ക് എത്താൻ കഴിഞ്ഞോ അപ്പോൾ തന്നെ നീ ഐ ബി എല്ലിലേക്ക് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു. ഓഫ് കോഴ്സ് ബാനിന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. യു ആർ ദ പാർട്ട് ഓഫ് ദ ഐ ബി എൽ നൗ. സർ താങ്ക് യു. നിനക്ക് ഇപ്പോഴുള്ള ട്രെയിനിങ് ഉണ്ടായില്ല, ഞാൻ ട്രെയിനിങ് തരാം. യുവർ ഇന്നിംഗ് സ്റ്റാർട്സ് നൗ. വേഗം തയ്യാറായിരിക്കും. ഓക്കെ സർ, ഞാൻ റെഡിയാണ്. സോറി അമ്മേ. അച്ഛനെ കുറിച്ചുള്ള സത്യങ്ങളൊന്നും അറിയാതെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അമ്മയെ വിഷമിപ്പിച്ചു. നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു. ആ കഷ്ടപ്പാടുകൾ നമുക്കിപ്പോൾ ശീലങ്ങളായി. അത് വിട്ടൊഴിയാതെ കഴിഞ്ഞ 15 വർഷമായി നമുക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഇന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാനൊരു നല്ല ബോക്സറാവണം. എനിക്ക് ഐ ബി എൽ സെലക്ഷൻ കിട്ടിയമ്മേ, നാളെ എനിക്ക് ഡൽഹിക്ക് പോകണം. ഖനി, മാച്ചിൽ നിന്റെ അച്ഛൻ തോറ്റുപോയതല്ല, അവരെ തോൽപ്പിച്ചതാ. നീ അങ്ങോട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ പേടി എനിക്ക് മനസ്സിലാവുന്നതമ്മേ. അച്ഛനെ പോലെ എനിക്കും എന്തെങ്കിലും സംഭവിക്കുന്ന ഓർത്തല്ലേ. പക്ഷെ അച്ഛനെ കുറിച്ച്, അച്ഛൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തത് ഓരോ നിമിഷവും ഞാൻ തേറിക്കൊണ്ടിരിക്കും. ഏത് റിങ്ങിലാണ് എൻ്റെ അച്ഛൻ തോറ്റുപോയത്? അതേ റിങ്ങിൽ ജയിച്ച് വിക്രമായത്തിൻ്റെ മോനാണെന്ന് എനിക്ക് അഭിമാനത്തോടെ വിളിച്ചു പറയണം. When you stay down. So, നമ്മുടെ ഫോക്കസ് എതിരാളിയുടെ നേർക്കായിരിക്കണം. പവർ കൈപ്പിടിയിലായിരിക്കണം. കൊടുക്കുന്ന ഇടിയൊരു ടണ്ണുണ്ടായിരിക്കണം. ഇതെന്താ അനങ്ങാത്തെ? മനസ്സിലായില്ലേ സംശയം? ഇത് അനക്കാൻ വേണ്ടി നഹിമാരാ തുമാരാ മനസ്സിലാക്കാൻ കി മാരാ ഓസോ മുജേ പതാ നഹീ മേരേ പൈസേ മുജേ വാപസ് ദോ ക്യാ പൈസേ ക്യാ പൈസേ ഏക് ബാർ പൈസാ ദേ ദേതോ ഗുരുദക്ഷിണയാ നഹീ ദേതേ ദേ ഒന്ന് ബോർഡർ കാ ശശിയുടെ കളി. എന്താണ് നോക്കുന്നത്? എന്താണ് നോക്കുന്നത്? ഈ പഞ്ചു നീ എവിടെ നിന്ന് പഠിച്ചതാ? യൂട്യൂബിൽ കേക്കാ. യൂട്യൂബിൽ കുക്കിംഗ് അല്ലാതെ ബോക്സിംഗ് പഠിപ്പിക്കാൻ തുടങ്ങിയ അമ്മേ. യൂട്യൂബിൽ അവൻ ശരിക്കും നോക്കിയിരുന്നെങ്കിൽ എന്റെ പണി തീർന്നേനെ. എക്സ്ക്യൂസ് മീ. യെസ്. ക്യാ ചാഹിയേ? കോച്ചില്ലേ തള്ളേ മലയാളോ? ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? വിജേന്ദർ സർ വിളിച്ചിട്ട് വന്നാ. ഇവിടെ എനിക്ക് തന്നെ പണിയില്ല, പിന്നെ എന്തിനാണോ നിന്നെ വിളിക്കുന്നത്? ശശി, അയ്യോ സാർ, റൂം റെഡിയല്ലേ? റെഡിയാണ് സാർ. ഖനി സാർ, റെഡിയാവുക, പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സാർ. എല്ലാവരും നിന്നെ പോലെ ചാമ്പ്യൻ ആകണമെന്നുള്ള ആഗ്രഹവുമായിട്ടാണ് വരുന്നത്. ഇത്രയും പേരിൽ നിന്ന് ചാമ്പ്യൻ ആകുന്നത് ഒരേ ഒരാളായിരിക്കും. ആ ഒരാൾ നീ ആയാലോ? വൈ യു? കഠിന പദം കടന്നുയരാ പട പൊരുതു കനവുരഥം പുതുവഴിയേ ഉരുളുരുളു പോരാട്ടമായി നേടണമെന്നും സമ്മാനം കാലൊന്നു തന്നും
നടക്കുന്ന സമയത്ത് ഇമോഷൻസിനെ അടക്കി നിർത്താനുള്ള ശക്തി നിനക്കുണ്ടാവണം. Then why you share that tip in the They call him Ghani, Ivanane Ghani. They call him Ghani, Yidaradoru Ghani. They call him Ghani, Adipadaradini. They call him Ghani, ജയിച്ചാലും തോറ്റാലും നിന്റെ പേര് റെക്കോർഡ്സിൽ ഉണ്ടാവും കാര്യം. പക്ഷെ ജയിച്ചാൽ അത് ചരിത്രത്തിലുണ്ടാവും. പ്രശ്നം എപ്പോൾ നിന്റെ മൈൻഡിൽ ഉണ്ടാകും അതിനുള്ള മറുപടി നിന്റെ ഗെയിമിൽ ഉണ്ടാകും. ആർ യു റെഡി? Behind this format, the person behind this revolution, the founder of this format, the strength of IBM, Mr. Ishwarnath, to come up on stage. എവറി ഇയറിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഇയറിൽ ബോക്സിംഗ് ഫെഡറേഷൻ നാഷണൽ ഗെയിമിംഗ് പാറ്റേണിന് മാറ്റം വരുത്തിയിരിക്കുന്നു. എന്തിനാണ് മാറ്റിയിരിക്കുന്നതെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, പക്ഷേ ഇതുവരെ ഒളിമ്പിക്സിൽ 9 മെഡൽ മാത്രമേ നേടിയിട്ടുള്ളൂ. അതിൽ ബോക്സിങ്ങിന് ഒരു ഗോൾഡ് മെഡൽ പോലുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ബോക്സിംഗ് ഫെഡറേഷൻ ഒരടി മുന്നോട്ട് വച്ച് നാഷണൽ ചാമ്പ്യൻഷിപ്പിനെ ഇന്ത്യൻ ബോക്സിംഗ് ലീഗായി ലോഞ്ച് ചെയ്യുന്നത്. IBL 25 വർഷത്തെ എന്റെ ഡ്രീം. മുമ്പ് നമുക്ക് ബോക്സിംഗ് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് കുറവായിരുന്നു, കളിക്കാനുള്ള അവസരങ്ങളും കുറവായിരുന്നു. അവസരങ്ങളില്ലാതെ വിഷമിക്കുന്ന കളിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
ജയിക്കാൻ വേണ്ടി കുറുക്കു വഴികൾ തേടുന്ന കളിക്കാരെയും കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, കളിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ബോക്സർക്കും അവസരമുണ്ടാവണം. ജയിക്കാൻ അർഹതയുള്ള ഒരു കളിക്കാരനെയും അടിച്ചമർത്താനുള്ള സാഹചര്യം ഉണ്ടാകരുത്. That's IPL. IPL champion is a national champion. ഈ ചാമ്പ്യനെ ലോകത്തിലെ ഏത് ലീഗിലും ഏത് ചാമ്പ്യൻഷിപ്പിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. അത് ഇന്ത്യയെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. ഭാവിയിൽ ഒരു കാലത്ത് ഇന്ത്യ ബോക്സിംഗിൽ നമ്പർ വൺ പൊസിഷനിൽ എത്തിയിരിക്കും. ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടുമെന്ന് ഞാൻ അഹങ്കാരത്തോടെ പറയുന്നു. ഡ്രീം ബോക്സിംഗ്, ബ്രീത് ബോക്സിംഗ്, ലൈവ് ബോക്സിംഗ്. IBL is with you. Thank you. ഈശ്വർനാഥിനെ കണ്ടപ്പോൾ നിനക്ക് ദേഷ്യം തോന്നിയോ? ഞങ്ങൾ ഈ അവസ്ഥയിൽ അവൻ കാരണക്കാരനായ അവനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു കോച്ച്. കൊല്ലാനൊക്കെ വളരെ എളുപ്പമാ, പക്ഷെ അവൻ അത്ര പെട്ടെന്ന് ചാവരുത്. പിന്നെ അടുത്ത വർഷം IBL അവന്റെ പേരിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. അവനെ വിശ്വസിച്ച് എന്റെ അച്ഛൻ തോറ്റുപോയി, ജയിച്ചിട്ടും സെഹറും തോറ്റുപോയി. പക്ഷെ ഇപ്പോൾ അവനോ ഇന്ത്യൻ ബോക്സിംഗിന്റെ ഹീറോ അല്ലേ? എന്റെ അച്ഛൻ ആഗ്രഹിച്ചത് ബോക്സിംഗിന്റെ ജയാ. ആ ബോക്സിംഗ് ജയിച്ച ഞാനും ജയിക്കും. ഈ സൊസൈറ്റി എപ്പോഴും ജയിക്കുന്നവരുടെ വാക്കുകൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ജയിക്കും കോച്ച്, തീർച്ചയായിട്ടും ഞാൻ ജയിക്കും. Like father, like son. Let's do it. Congratulations, Nippoli Chaleshara. FB, Twitter, Insta, Media. എല്ലായിടത്തും IBL ട്രെൻഡിങ് ആയിട്ടാ. ലോകം മൊത്തം IBL ട്രെൻഡിങ്ങിനെ കുറിച്ച് മാത്രമേ സംസാരമുള്ളൂ. പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിന്റെ പേര് അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഇർഫാൻ ഖാൻ. അവന്റെ കാര്യം തന്നെ പറഞ്ഞേ. ആ പറയൂ ഈശ്വർ. പറയാനൊന്നുമില്ല ഖാൻ സർ. നിങ്ങൾ ക്ലിയറൻസ് തന്ന IBL ടൂർണമെന്റ് നാളെ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ ചെയ്യാനാ? അഡ്വൈസറി കമ്മിറ്റിയുടെ ക്ലിയറൻസ് ഇല്ലാതെ അനൗൺസ് ചെയ്തത് തന്നെ റോങ്. ഗവൺമെന്റ് അപ്രൂവ് ചെയ്തുകൊണ്ട് ഞാൻ അനൗൺസ് ചെയ്തത്, അതിലിപ്പോൾ എന്താ തെറ്റ്? ഗവൺമെന്റ് അപ്രൂവ് ചെയ്തതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ നിങ്ങളെപ്പോലെ ഒരാളെ ഈ ഗെയിം ഏൽപ്പിച്ചതാണ് തെറ്റ്. ഇതിൽ നിങ്ങൾക്കുള്ള ഒറിജിനൽ ഇന്റൻഷൻ എന്താണെന്ന് എനിക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്ലിയറൻസ് തന്നൂടെ? വേണ്ടി വന്നാൽ അനൗൺസ് ചെയ്ത് IBL എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. Thanks for the confirmation. Vithi undengi veendum kaana. Ishwara. Enda theermanangale IBL ne maarengile edirtha avanda chapter avada kali. Let's begin the game. Come on.
atom bomb by Maruni. എനിക്ക് ഒരു പിടിയില്ലാത്ത ബോക്സിങ്ങിൽ ഞാൻ 500 crore ഇൻവെസ്റ്റ് ചെയ്തത് നിന്നോടുള്ള വിശ്വാസം കൊണ്ടാട്ടോ. അത് കളികളൊക്കെ കൊള്ളാം. നീ നന്നായി പേരെടുത്തു. ക്വാർട്ടർ ഫൈനൽ പ്ലെയേഴ്സിന്റെ ലിസ്റ്റും വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ കാശ് ഒടിച്ചരാ. എപ്പോ വരും, എങ്ങനെ വരും? ബെറ്റിംഗ്? ബെറ്റിംഗ്? നമ്മുടെ ആൾക്കാർക്ക് ബെറ്റിംഗ് എത്ര ആവേശമാണെന്ന് അറിയണോ? നാലാള് ചായക്കടയെ കൂടിയ അടുത്തത് ഏത് സീരീസ് വണ്ടിയാണ് റോഡിലൂടെ വരുന്നതെന്ന് 10 രൂപ ബെറ്റി തുടങ്ങി. എല്ലാ വർഷവും നടക്കുന്ന കോഴിപ്പോരിന് 1000 crore വരെയും ഇലക്ഷനിൽ 1000 crore തുടങ്ങി ക്രിക്കറ്റ് ബെറ്റിങ്ങിൽ 1,00,000 crore വരെയും. അങ്ങനെ ബെറ്റിംഗ് നടത്താൻ ഒരു സിറ്റുവേഷൻ നോക്കിയിരിക്കുകയാണ്. പന്തയം പണ്ടേ നമ്മുടെ DNA തന്നെ ഉള്ളതല്ലേ. ക്രിക്കറ്റും പൊളിറ്റിക്സും കോഴിപ്പോരും ഒക്കെ ഓക്കെ സർ, പക്ഷേ ബോക്സിംഗ് എങ്ങനെ വർക്കൗട്ട് ആകുന്നത്? ഹലോ, എക്സ്ക്യൂസ് മീ, ബോക്സിംഗിന് അങ്ങനെ ആരും ലൈറ്റ് ആയിട്ട് കാണരുത്. എവറി ഇയർ സ്പോർട്സിൽ വേൾഡ് വൈഡ് ലക്ഷങ്ങളുടെയും കോടികളുടെയും ബെറ്റിംഗ് ടേണർ ഉണ്ട്, അറിയോ? അതിൽ ക്രിക്കറ്റിന് 20% മാത്രമാണ് ഉള്ളത്. ലോസ് വേഗാസിൽ നടന്ന ഒരൊറ്റ ബോക്സിംഗ് മാച്ചിൽ തന്നെ $300 to $400 million ബെറ്റിംഗ് നടന്നിട്ടുണ്ട്. ഒരു IPL മാച്ചിലെ ബെറ്റിംഗിനേക്കാൾ കൂടുതൽ. എന്റെ ദൈവേ, ഇതാരടാ ഇശ്രാ? യൂസഫ് അലി ഖാൻ, വൺ ഓഫ് ദ ബെസ്റ്റ് ബെറ്റിംഗ് എക്സ്പെർട്ട് ഇൻ ഇന്ത്യ. MLA MP ഇലക്ഷൻ മുതൽ ക്രിക്കറ്റ് റമ്മി വരെയുള്ള എല്ലാ ഇല്ലീഗൽ ബെറ്റിങ്ങും ഇദ്ദേഹമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ IPL ലോഡ്സ് എല്ലാം സെറ്റ് ചെയ്ത് മാച്ചെല്ലാം ഫിക്സ് ചെയ്ത് ചാനലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ജനങ്ങളെ എങ്ങനെ ഇളക്കി വിടണമെന്ന് യൂസഫിന് നന്നായിട്ടറിയാം. അതൊക്കെ നോക്കിക്കോട്ടെ, പക്ഷെ പ്ലെയേഴ്സിന്റെ കാര്യം എങ്ങനെയാണ്? ശകുനി ജയിച്ചത് ധർമ്മപുത്രർക്ക് കളിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, എപ്പോ എങ്ങനെ പകടേറിയണമെന്ന് ശകുനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ഇപ്പൊ മനസ്സിലായി. അപ്പൊ അതേമാതിരി തന്നെ നമുക്ക് അവിടെ നീങ്ങാന്ന്. ഷകിനിയുടെ കയ്യില് പകടയും നിന്റെ കയ്യില് പ്ലെയേഴ്സും. ചന്ദ്രദാസ് സർ, ക്വാർട്ടർ ഫൈനലിലേക്ക് സെലക്ട് ആയ പ്ലെയേഴ്സിനെല്ലാം ഒരു പാർട്ടി അറേഞ്ച് ചെയ്യും. ഓക്കെ സർ. Finally, after 15 years. എന്തൊക്കെയുണ്ട് വിജേന്ദർ? ഞാൻ അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ നിങ്ങളോ എത്രയോ ഉയരത്തിലെത്തി. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നറിയോ വിജേന്ദർ? നിങ്ങൾക്ക് റിങ്ങിൽ നന്നായി കളിക്കാൻ അറിയാമെങ്കിലും ലൈഫിൽ അതറിയില്ല. അതിരിക്കട്ടെ, നിങ്ങളവനെ എനിക്ക് പരിചയപ്പെടുത്തോ അതോ ഒളിച്ചു വയ്ക്കോ? വിക്രമാദിത്യന്റെ മോന് ഖനി. ഏ ചാം, കാണുന്നതിന് മുമ്പേ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ.
അറിഞ്ഞ ഉടനെ വന്ന് സറണ്ടർ ആവേണ്ടതല്ലേ? നിന്റെ കരിയറിനെ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലോ. അറിഞ്ഞിട്ടും വരാതിരുന്നെങ്കിൽ നീ എന്തോ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് നടക്കില്ല, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബോക്സിംഗിലായാലും ലൈഫിലായാലും സറണ്ടറായി വിജയിക്കരുത്, ഫൈറ്റ് ചെയ്താണ് വിജയിക്കേണ്ടത്. എഴുതി വെച്ചോ, ഈ ടൂർണമെന്റ് ജയിക്കുന്ന ഞാനാ. അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വിക്രമാദിത്യന്റെ മോൻ എന്നോട് പകയുണ്ട്, പിന്നെ പ്രായത്തിന്റെ തിളപ്പും ജയിക്കാനുള്ള വാശിയും. പക്ഷെ ഇവിടെയുള്ളത് ഈശ്വർനാഥ്. ഈ ലോകം എന്റേതാണ്. ഇവിടെ സൃഷ്ടിയും ഞാനാ, സ്ഥിതിയും ഞാനാ, സംഹാരവും ഞാനാ. എന്നെ നേരിടാൻ നിനക്ക് കഴിയില്ല. അതെന്തോ, നീ എന്നെ അണ്ടർസ്റ്റിമേറ്റിൽ തെറ്റൊന്നുമില്ല. നിന്റെ ജീവിതത്തിന് ഇത്രയും വർഷത്തെ പാപഭാരമുണ്ട്, ജയിച്ചു എന്ന ഗർവമുണ്ട്, ഒരിക്കലും തോൽക്കില്ലെന്ന അഹങ്കാരം. ലൈഫിൽ പാവങ്ങളെ ഉപദ്രവിക്കാം, ദുഷ്ടരെ ഉപദ്രവിക്കാം, പക്ഷെ എന്നെ പോലെ സ്പോർട്സിനെ പ്രാന്തമായി കൊണ്ടു നടക്കുന്ന ഒരുത്തിനും ഒരു ചുക്കും ചെയ്യാൻ കഴിയും. ശ്രമിച്ചു നോക്ക്. വിജീന്ദർ, നിങ്ങൾ ഇവരെ ബോക്സിംഗ് ആണോ അതോ പ്രസംഗമാണോ പഠിപ്പിച്ചത്? നിന്റെ അച്ഛന്റെ തോൽവിയിൽ നിന്ന് കെട്ടിപ്പൊക്കിയതാടാ എന്റെ സാമ്രാജ്യം. ആ എന്നോടോ കുഞ്ഞാടാ നീ. ഈ ടൂർണമെന്റ് നിന്റെ തോൽവിക്കുള്ളതാ. നീ പുറത്തിരുന്ന് കളി കാണാറേ ഉള്ളൂ, പക്ഷെ ഞാൻ അതേ കളി റിങ്ങിലിറങ്ങി കളിക്കുന്നവന്. എന്റെ ഓരോ വിജയവും നിനക്ക് പേടിക്കാൻ വേണ്ടിയുള്ളതാ. നിന്റെ പാപങ്ങളെല്ലാം നീ ഓരോന്നായി ഓർത്തെടുക്കും. നിനക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. സൂപ്പറാടാ, എപ്പോഴും ജയം മാത്രമായതുകൊണ്ടേ ലൈഫിൽ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാതായിപ്പോയി. ഇപ്പോഴാ ഒരു കിക്ക് കിട്ടിയത്. ഐ ലൈക്ക് ഇറ്റ്. ഓൾ ദ ബെസ്റ്റ് ചാമ്പ്. Knockout, but we have to confirm with the replays. സോ ഇപ്പം നടക്കുന്ന നാല് ക്വാർട്ടർ ഫൈനൽസിൽ മൂന്ന് ക്വാർട്ടർ ഫൈനൽസിലും നമ്മൾ വിചാരിച്ച പോലെ ഓഡ്സ് ആൻഡ് ഇക്വേഷൻസ് മാച്ചായി. ആൻഡ് വി വോണ്ട് ക്ലോസ് ടു 400 crores. ഹൈ. ബട്ട് ദ ഫോർത്ത് ക്വാർട്ടർ ഫൈനൽ, വിച്ച് വാസ് ബിറ്റ്വീൻ ഖനി ആൻഡ് സൊഹേൽ ഖാൻ,
നമ്മൾ വിചാരിച്ച പോലെ ഓഡ്സ് ആൻഡ് ഇക്വേഷൻസ് വർക്ക് ഔട്ട് ആയിട്ടില്ല. ആൻഡ് എക്സ്പെക്ടേഷൻ റിവേഴ്സ് ആയി. വി ലോസ്റ്റ്. ഹൈ, അപ്പോൾ എത്ര പോയെന്ന്? അപ്രോക്സിമേറ്റ്ലി 100 crores. 100 crore ഈശ്വര. ഈശ്വർ സർ, ഗോയിങ് ഫോർവേഡ് ദ സ്റ്റേക്സ് ആർ ഗോയിങ് ടു ബി 5 to 10 times ഹയർ. ഇറ്റ് ഈസ് സെമീസ് ആൻഡ് ഫൈനൽസ്. ഇവൻ വൺ സ്മോൾ മിസ്റ്റേക്ക്, ഒറ്റ മാച്ച് പോയാ, ദ കോൺസിക്വൻസസ് വിൽ ബി അൺതിങ്കബിൾ സർ. ഡമ്മേ, മൊത്തം പോകുന്നതാണല്ലോ പറയണേ ഈശ്വര, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ഒപ്പോണന്റിന് ചാൻസ് കൊടുക്കാതിരിക്കാൻ റിംഗ് മുഴുവൻ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കണം. സോറി ബ്രോ, തെറ്റുപറ്റി പോയി. ഫോൾസ് ചെയ്യും. നിന്റെ അച്ഛനെ കുറിച്ചുള്ള സത്യം പറഞ്ഞപ്പോൾ നിനക്ക് ഈ മാച്ച് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് ജയിക്കണ്ട, പക്ഷെ നീ ജയിച്ചിരിക്കണം. Blunt force damage. Right now, nothing critical. But in the same situation, final game-il idupolulla aagatham ekkan idavannal, lungs-um liver-um damage aayi, jeevanu polum aavathayekkam. Hope you can understand. Okay. Venda Ghani, decisions ellam nammal thirumanikkunnathu poleya. Nee varida unda. നന്നായി പ്രാക്ടീസ് ചെയ്ത് നെക്സ്റ്റ് ഇയർ നമുക്ക് വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഐ ബി എല്ലിലെ ഫസ്റ്റ് ഫൈനലിസ്റ്റ് ഖനിയെ കാണാൻ ഐ ബി എൽ ചെയർമാൻ ഈശ്വർനാഥ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്.
എയ്മി കണ്ട തിളപ്പ് കാണുന്നില്ല, എല്ലൊടിഞ്ഞ വേദന കാണുന്നില്ല. അന്ന് നീ ജയിച്ചപ്പോ എന്നൊരു നോട്ടം നോക്കിയല്ലോ, ആ നോട്ടം എനിക്ക് ഇഷ്ടമല്ല, എനിക്കത് ഹർട്ടായി. ഈശ്വർനാഥ്, ഇന്നത്തെ എന്റെ പവർ, എന്റെ പൊസിഷൻ, ഞാൻ ക്രിയേറ്റ് ചെയ്ത എന്റെ എംപയർ, 20 വർഷത്തെ എന്റെ അധ്വാനം, അത് വെറും 25 വയസ്സുള്ള ഒരു പയ്യൻ വന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ച എങ്ങനെ അടങ്ങിയിരിക്കും? ക്വാർട്ടർ ഫൈനൽസിലെ എന്റെ ഇൻവെസ്റ്റ്മെന്റ് ലോസ്, സെമി ഫൈനൽസിൽ നിന്റെ ജയം, പ്രോഫിറ്റ്. പക്ഷെ ബോണസ് എന്താണെന്നറിയോ? അഥവാ നീ ഫൈനൽസിൽ വന്നു വെച്ചോ, പക്ഷെ ജയിക്കില്ല. എന്താണെന്നറിയോ? നിന്റെ ഓപ്പോണന്റ് ഇവ, മൈ മോൺസ്റ്റർ, ട്രെയിൻഡ് ഇൻ റഷ്യ, ദ വൈൽഡസ്റ്റ് ബീസ്റ്റ് ഇൻ ദ റിംഗ്. ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമെന്ന് കരുതിയ ഇവന്റെ അച്ഛനെ ഞാൻ കൊന്നത്, പിന്നെ ഇവനെ വിട്ടാൽ എങ്ങനെ? യുവർ പ്ലെയർ ഈസ് വെരി ലക്കി സർ, 10 മില്യൺ കൂടി അകത്തി തന്നിരുന്ന ജീവൻ പോയനെ. ഇപ്പൊ കൊടുക്ക്. വാട്ട് ആർ യു സെയിങ് സർ? ആള് മരിച്ചു പോവും. ഒരു ബ്രേക്കിംഗ് ന്യൂസ് പറയട്ടെ, നിനക്ക് കളിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ ഡോക്ടർ തരും. മാച്ചിന് മീഡിയ ക്രേസ് കൊണ്ടുവരുന്നോണ്ട് നീ ഫേവറേറ്റ് ആവും. നിന്റെ ഗെയിം കൺഫേം, തോൽവി കൺഫേം, മരണവും കൺഫേം. പക്ഷെ ഏത് റൗണ്ട് വരെ പോകണം, എപ്പോ മരിക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈശ്വർനാഥ്. ഓൾ ദി ബെസ്റ്റ്. ആര് കാരണാണോ ഇവിടെ കാശ് പോയത്, അവനെ വെച്ച് തന്നെ നമ്മള് കാശുണ്ടാക്കണം. നീ സൂപ്പർ ആട്ടോ ഈശ്വരാ, ശത്രുവിനെ അങ്ങോട്ട് ജയിപ്പിക്കുക, എന്നിട്ട് വളർത്തി കൊണ്ടുവന്നിട്ട് ആ സാധനത്തിനെ അങ്ങോട്ട് തട്ടിക്കളയാ. ആര് വിചാരിച്ചാലും നിന്നെ പോലെ ആവാൻ പറ്റില്ല ട്ടാ പേടിച്ചത്. എന്താ യൂസഫ്, ഫൈനൽസിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് സർ, ഫൈനൽസ് ഈസ് ഗ്രേസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെ നന്നായിട്ടുണ്ട് സർ. പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം, 2 പ്ലേയേഴ്സിനുള്ള ഓഡ്സ് ഈക്വൽ ആണ് സർ. അത് സൂപ്പർ അല്ലേ, അതിന് പ്രോബ്ലം തട്ടാ? 2 പ്ലേയേഴ്സിന്റെ ഓഡ്സ് ഈക്വലായി വന്നാൽ നമുക്കത് വർക്ക്ഔട്ട് ആവില്ല സർ. ഒരു പ്ലെയറിന് ഹൈ എക്സ്പെക്ടേഷൻ, ഒരു പ്ലെയറിന് ലോ എക്സ്പെക്ടേഷൻ, എങ്കിലും നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ. അതർവൈസ് ഇറ്റ് കുഡിൻ വർക്ക് സർ. നമസ്കാരം. ഖനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ അവനൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മാഡത്തിനെ വിളിച്ചത്. റിംഗിൽ ഇനി ഒരു ജീവൻ കൂടി പോകുന്നത് കാണാൻ വയ്യ. എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്ക്.
എല്ലാരും പറയുന്ന പോലെ ഞാൻ ഗെയിം കളിക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ് വന്നേ. നീ കളിക്കണം ഖനി, നിന്നെ ഇങ്ങനെ കാണുമ്പോ നിന്റെ അച്ഛനെ ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും ജോലിയും ഒടുവിൽ സ്വന്തം ജീവൻ തന്നെ കൊടുത്തില്ല. അങ്ങനെയുള്ള നിന്റെ അച്ഛൻ തെറ്റ് ചെയ്തെന്ന് എല്ലാവരും പറഞ്ഞപ്പോ വിക്രമാദിത്യ അങ്ങനെ ഒരാളല്ലെന്ന് ഉറക്കെ വിളിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എന്റെ കയ്യിൽ അതിനുള്ള തെളിവുകൾ ഇല്ലായിരുന്നടാ. ഇന്നിപ്പൊ നിന്നോട് കളിക്കരുതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തെ ഞാൻ വീണ്ടും കൊല്ലുകയല്ലേ? ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് നീ ഇവിടെ വരെ എത്തിയെങ്കിൽ നിന്റെ അച്ഛന്റെ ആ ലക്ഷ്യം അത്രയ്ക്ക് വലുതായിരുന്നു. തുടങ്ങിക്കോ, നിന്റെ ദേഷ്യം ആവേശമാക്ക, വേദന കയ്യില് കരുത്താക്ക, വിശ്വാസം ആത്മബലമാക്ക. നീ കൊടുക്കുന്ന ഓരോ പഞ്ചിലും നിന്റെ അച്ഛന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള കരുത്തുണ്ടാകണം. IBL ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ ഫൈനലിസ്റ്റ് ഹണി ഇവൻ. ഹണി ഫ്രം കേരള, ഇവൻ ഫ്രം ഹരിയാന. സോ ഇവരെല്ലാം കപ്പ് നേടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവൻ ഈസ് ആൻ അഗ്രസീവ് പ്ലെയർ. അവരുടെ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ എല്ലാം നോക്കൗട്ട് ആണ്. മൈ ഫേവറേറ്റ് ഈസ് ഇവൻ. ഗണി ആരാണെന്ന് അറിയൂ? 15 ഇയേഴ്സ് ബാക്ക് നാഷണൽസിൽ സ്റ്റെറോയിഡ്സ് അടിച്ച വിക്രമാദിത്യന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ വിജയത്തോടെ അച്ഛന്റെ ബ്ലാക്ക് മാർക്ക് മാറി കിട്ടുമോ? താങ്ക് യു ഓൾ. ഫൈനൽസ് ബിഗിൻ ഇൻ ഫ്യൂ മിനിറ്റ്സ്. ലെറ്റ്സ് എൻജോയ് ദി ഗെയിം. The IBL final match will start in few minutes. घनी के पंचस को इवान ने डिफेंस करके घनी को पावरफुल राइट हुक मारा, जिससे मानो घनी के आंखों के सामने अंधेरा सा छा गया। इवान ने लेफ्ट हुक, राइट स्ट्रेट, राइट अपरकट, राइट क्रॉस एंड स्ट्रेट पंचस मारते हुए
Ghani for attack. Back, back. Ghani ne sambhalne ki koshish ki par Ivan ke attack se Ghani sambhal nahi sake. Aur Ghani ne Ivan ko haathon se jakad liya hai. Lekin Ivan se rukne wale kahan hai? Woh Ghani ko right hook, left hook, straight right se attack karta. Ghani, try not to strain yourself. Watch his moves. पंचस की बारिश कर दी। मूव 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 अवे। और पावरफुल राइट कट मारा जिससे घनी के मुंह से खून का फव्वारा फूट गया। घनी ने इवान से बदला लेते हुए इवान को स्ट्रेट राइट मारा और उसकी नाक से खून निकाल दिया। राउंड फोर के शुरू होते ही इवान ने लेफ्ट हुक से घनी पर वार किया और घनी ने भी इवान को इवान ने चिना पर कट राइट स्ट्रेट राइट एंड अगेन लेफ्ट मारते हुए घनी से स्कोर में बढ़त बन कूल घनी कूल घनी इस हालत में इवान को टक्कर दे पाएगा समय ही बताएगा घनी घनी ने मुकदर दिया रहा कर कुछ
തോലഞ്ഞു. And Ghani has won by a knockout. എനിക്കറിയില്ല. 24 hours മണി അറേഞ്ച് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാലോ. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ് ഈശ്വർ. ഇതൊന്നും കണ്ട് പേടിക്കണ്ടട്ടാ, നമുക്ക് പറ്റിയ ടൈമല്ലത്. ഇപ്പൊ നമുക്ക് വിടാം, എന്നിട്ട് പിന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യാം. നീ വണ്ടി എടുത്ത ജോസെ. പാർട്ടിയിൽ വെച്ച് ട്രീറ്റ് ചെയ്ത രീതി ഞാൻ ചെയ്യുന്നില്ല. ഇപ്പൊ നീ അനുഭവിക്കുന്ന ഈ പെയിൻ എത്രയോ പേർക്ക് നീ അത് കൊടുത്തതിന്റെ ഫലം. 15 വർഷമായിട്ട് ഞാനും അതേ പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിനക്കൊരു ഷോക്കിംഗ് ന്യൂസ് വരട്ടെ. ആ ഈശ്വർനാഥ് എന്നെ കാണാൻ വന്നിരുന്നു, നിന്നെ തോൽപ്പിക്കാൻ ഒരു സഹായം ചോദിച്ചു. എനി ടൈം ബ്രോ, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം. അവൻ പറഞ്ഞ പോലെ ചെയ്യാം. എല്ലാരും നിന്നെ പോലെ ചതിക്കില്ലണം. നിനക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് കൂടിയുണ്ട്. ഖനി IPL വിന്നറായതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഖനിയുടെ ഫാദർ വിക്രമാദിത്യൻ ഒരു ചീറ്ററായിരുന്നു. He was a genuine and a great boxer. അന്ന് ഈശ്വർനാഥാണ് മാച്ചിനിടയിൽ സ്റ്റെറോയിഡ് കൊടുത്ത് അദ്ദേഹത്തെ കൊന്നത്. Sir, do you have any proof? അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിൽ. വിജയന്ത്, ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമെന്ന് കരുതി ഇവന്റെ അച്ഛനെ ഞാൻ കൊന്നു. ലോകം സത്യമറിഞ്ഞാൽ നിനക്ക് വിഷമം തോന്നുന്നു. നിന്നെ വിശ്വസിച്ച് എന്റെ അച്ഛനെ ചതിച്ച നിനക്കിപ്പോ ശരിക്കും വേദന എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. നീ എപ്പോഴും പറയായിരുന്നല്ലോ നിന്റെ പവർ, നിന്റെ പൊസിഷൻ, നീ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം എന്നൊക്കെ. ഇപ്പൊ അതൊക്കെ നിന്നെ രക്ഷിക്കാൻ വരുമോ? അതിനെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ട്? അതാരെയും വെറുതെ വിടില്ല, പിന്തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. നിനക്കത് എന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എന്നെക്ക നന്നായിട്ട് നിനക്കറിയാം. ഓൾ ദി ബെസ്റ്റ്. വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണും. Oh,
ഖനി സമയം ഞാനാ ഇവിടെ റിയാക്ഷൻ ഒന്നും സമയമില്ല പോയി കട്ടി Tear that kitten up. Yee kadina padam kadanu yara padaporudu Yee kane kanavuratham olympics ready aganam putu vayigo erudurudu Tarata virata porata mai nechodu chette maidanam e tirata porata terota mai edenam ennum sammanam kalonnu tennunna nerathilum nee nilkade meendum paayenam e karata durathile thiduvan kalathinum unneyode They call him Ghani, Varun Tej Blockbuster.